ആവാസ വ്യവസ്ഥയിലെ വ്യതിയാനം മൂലം തട്ടേക്കാടുള്ള ജലാശയങ്ങൾ വറ്റി വരണ്ടതോടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട പറക്കും കാട്ടുതാറാവുകൾ കൂട്ടത്തോടെ തട്ടേക്കാടിനെ വിട്ട് ഭൂതത്താങ്കെട്ടിലേക്ക്. അങ്ങനെ തട്ടേക്കാടിന് നഷ്ടമായ പക്ഷിവസന്തം ഭൂതത്താങ്കെട്ടിന് സ്വന്തമായിരിക്കുകയാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തട്ടേക്കാട് പ്രദേശങ്ങളിലുള്ള ജലാശയങ്ങളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നതാണ് കാട്ടുതാറാവ്. ചൂളയരണ്ട എന്ന വിളിപ്പേരുള്ള പറക്കും താറാവിന്റെ ശാസ്ത്രീയ നാമം ലെസർ വിസ്ലിംഗ് ഡെക്ക് എന്നാണ്. ആഴം കുറഞ്ഞ ജലാശയങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന പക്ഷികൾ ഇതോടെ തട്ടേക്കാടിനെ കൈയൊഴിയാൻ നിർബന്ധിതരാവുകയാണ്. നൂറുകണക്കിന് കാട്ടുതാറാവുകളാണ് ഭൂതത്താങ്കെട്ട് ഡാമിന് സമീപം ആട്ടിക്കളത്തെ ജലാശയം കേന്ദ്രീകരിച്ച് തമ്പടിച്ചിരുന്നത്. ഈ പക്ഷികൾ വെള്ളത്തിൽ ഇര തേടുന്നതും കൂട്ടത്തോടെ ഉയർന്നു പറക്കുന്നതുമെല്ലാം ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പുതുമയാർന്ന കാഴ്ചകളാണ്. ചില സമയങ്ങളിൽ ആയിരക്കണക്കിന് പക്ഷികൾ ഇവിടെ തമ്പടിക്കാറുണ്ടെന്നും ഇത് കാണാൻ ധാരാളം പേർ എത്താറുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു. തട്ടേക്കാട് ഭാഗങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന കാട്ടുതാറാവാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. തട്ടേക്കാട് ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് പല ക്യാച്ച്മെന്റ് ഏരിയയിലായിട്ട് ചിന്ന ഭിന്നായിട്ട് വരുന്ന താറാവുകളെല്ലാം കൂടി ഇപ്പോൾ വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ എല്ലാം ഭൂത്താങ്കട്ടും ഇവിടെ അട്ടിക്കളത്തിലേക്ക് പറന്നു വന്നു. ഇവിടെ ഈ ഭാഗത്ത് ഇഷ്ടം പോലെ അല്ല രാവിലെയും വൈകിട്ടും പറന്നു വന്നു ഒത്തിരി താറാവുകൾ വരുന്നുണ്ട്. അത് കാണാൻ വേണ്ടി ശരിക്കും ഒരു നയന മനോഹരമായ കാഴ്ചയാണ്. ഇത് കാണാൻ വേണ്ടി ഒത്തിരി ഒത്തിരി ആളുകൾ രാവിലെയും വൈകിട്ടും ഇവിടെ കണ്ടിട്ട് പോകുന്നുണ്ട്. റിപ്പോർട്ടർ കോതമംഗലം.